ഹലോ കൂട്ടുകാരേ നമുക്കിന്ന് ഓവൻ ഇല്ലാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു പിസ്സ തയ്യാറാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പിസ്സ തയ്യാറാക്കാം ഞാൻ പിസ്സ പിസ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എളം ചൂടുള്ള വെള്ളം ഇത് ഡെയ് ഗ്ലാസ്സിൽ ഇത്രയാണ് എടുത്ത് ഒരുപാട് ചൂടുള്ളതും തണുത്തതുമാകരുത് വെള്ളമേ ഇനി നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഫ്രൈ ഈസ്റ്റ് ആണെങ്കിൽ മൂന്ന് സ്പൂൺ ഇടണേ ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടച്ച് വെക്കണം അന്നേരം ഈസ്റ്റ് ആക്റ്റീവ് ആകത്തുള്ളൂ ഇനി നമുക്ക് ഈ പിസ്സയുടെ ബേസ് തയ്യാറാക്കാനുള്ള മൈദ ഞാൻ ഈ ഗ്ലാസിന് രണ്ടര കപ്പ് മൈദയാണ് എടുക്കുന്നത് ഈ രണ്ടര കപ്പ് കൊണ്ട് നമുക്ക് മൂന്ന് പിസ്സ വരെ തയ്യാറാക്കാം ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ ഇത് നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പുളിച്ച് പൊന്തി വന്നിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അളന്ന് വെച്ചാൽ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അല്പവേളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചതേ ഞാൻ ഈ പരുവത്തിലാണ് കുഴച്ചെടുത്തത് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അന്നിട്ട് ഇത് നല്ലവണ്ണം പൊന്തി വരും ആ ടൈം കൊണ്ട് നമുക്ക് പിസ്സയിലേക്കുള്ള സോസ് തയ്യാറാക്കാം ഞാൻ സോസ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് സബോളയും ഒരു തക്കാളിയും എട്ട് വറ്റൽമുളകും അഞ്ച് വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് വെന്ത് വന്നാൽ മതി കുക്കറിലാണെങ്കിലും വേവിച്ചെടുത്താൽ മതി കണ്ടോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിനു അതിനുമുമ്പ് തക്കാളിയുടെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം ഇത് വെന്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തൊലി ഉരിച്ചാൽ മതി പെട്ടെന്നിങ്ങ് വരുവേ അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ തക്കാളിയൊക്കെ വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ച് ആണ് ഞാൻ അരച്ചെടുത്തത് കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീൻചട്ടി അടുപ്പ് വെച്ചിട്ട് ഈ അരച്ചാരപ്പൊഴിച്ചിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച ഞാൻ എന്നിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചത് ഇനി ഒരു സ്പൂൺ വിനഗർ വൈറ്റ് വിനഗറിയില്ലേ അതാണ് അല്പം ഉപ്പ് കൂടി ഒറിയാനോ ഉണ്ടെങ്കിൽ അല്പം ഒറിയാനോയും കൂടി ഇടുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് ഇതങ്ങ് ടൈറ്റായി പോകേണ്ട ഈ സോസ് നമുക്ക് പിസ്സയിലേക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ പരുവത്തിലാകുമ്പോൾ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷമാണേ ഞാനിത് തുറന്ന് നോക്കുന്നത് കണ്ടോ ഇത് ഡബിളിച്ചിട്ടുണ്ട് മാവ് ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ആ പിസ്സ ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ട് ബാക്കി മാവ് നമ്മൾ ഒരിക്കലും ഇത് തുറന്ന് വെക്കരുത് ഒരു തുണി തുണിതണ്ട് തന്നെ മൂടിയിടണം അല്ലെങ്കിൽ ഇത് ഫ്രൈ ആയിപ്പോവും എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ അതിൽ എണ്ണ വെജിറ്റബിൾ ഓയിലയാണ് ഗ്രീസ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ വരത്തക്ക രീതിയിൽ പരത്തി കൊടുക്കുക എന്നിട്ട് നല്ല ചോട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിന് ഒരു തിരികെ പോലെ കണ്ടോ ഞാൻ ആ റിങ് വെച്ചിരുന്നേ അത് എന്തേലും ഒരു അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പാണെങ്കിലും വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ടിട്ട് വേണം കണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓവനിൽ പോലെ അല്ലെങ്കിൽ രണ്ട് സൈഡും ബേക്ക് ആകത്തില്ല അതുകൊണ്ടാണ് എന്നിട്ട് തിരിച്ചിട്ടിട്ടാണ് ഞാൻ ഈ സോസ് ഇത് കൊടുക്കുക പിസ്സയിലേക്ക് ഈ സോസ് എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചീസെല്ലാം ഇട്ടുകൊടുക്കാം ചീസിനൊന്നും പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസ് ആക്കിയിട്ട് ചിക്കൻ വറുത്തതും കൂടെ അതിൻ്റെ മുകളിൽ ഇടുകയാണേ എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇടാം ഞാൻ രണ്ട് മൂന്ന് ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഇട്ടു കുറച്ച് സവോള ഇട്ടു തക്കാളിക്കായിട്ടു ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് പിസ്സയുടെ മേളി നമുക്ക് ഇടാമേ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് ചീസുകൂടെ ഇട്ട് കൊടുക്കുക ഈ ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ചീസാണ് ഇനി നമുക്ക് ഇത് നല്ല ചുവടു കെട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഒരു ഇരുപത് എങ്കിലും വെച്ചാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ കണ്ടോ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് നല്ല ഒണം നല്ല സോഫ്റ്റുമാണ് ഇത് മുറിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പിസ്സ എങ്ങനെ ഇരിക്കുന്നു അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം നിങ്ങൾ ഈ വിധത്തിൽ ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്